എല്ലാ കൂട്ടുകാർക്കും മാജിക്കൽ ഡിസ്കവറീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നതൊരു റവ ഇഡ്ഡലി റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് തന്നെ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടാകുന്ന സമയത്ത് കുറച്ച് ഓയിൽ ഒഴിച്ച് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്തേക്ക് ഇതിൽ ഏകദേശം ഒരു കാൽ ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുക. ജീരകവും പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക, ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുക. എരിവ് കുറച്ച് മതി എന്നുള്ളവർക്ക് ഒന്ന് ചേർത്താൽ മതി. പിന്നെ ഒരു കപ്പ് ക്യാരറ്റ് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഏകദേശം ഒന്ന് വയന്ന് വരുന്ന സമയത്തേക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു കപ്പ് റവപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഏകദേശം ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതൊരു ബൗളിലേക്ക് മാറ്റി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തണിയുന്നവരെ ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് നല്ലപോലെ തണിഞ്ഞു വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു കപ്പ് തൈര് കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു 15 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കണം. ഒരു 15 മിനിറ്റ് ആയപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പം കുറച്ച് വെള്ളം റവപ്പൊടി ഇങ്ങനെ അബ്സോർവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഇപ്പോൾ ചേർത്ത് കൊടുക്കണം. നമ്മൾ നോർമൽ ഉഴുന്നിഡ്ഡലി ഉണ്ടാക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസി തന്നെ ഈ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്, അത് ഓപ്ഷനിലാണ്. വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മുടെ ഇഡ്ഡലി തട്ട് എടുക്കുക. എന്നിട്ട് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഇതിൽ ഓരോ അണ്ടിപ്പരിപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതും ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഒഴിവാക്കാം. ജസ്റ്റ് ഞാനൊന്ന് കാണിക്കാൻ വേണ്ടി ചെയ്തു എന്നേ ഉള്ളൂ. ഇനി നമ്മൾ ഈ ഒരു ബാറ്റർ എല്ലാ അതിലേക്കും ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നോർമൽ ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കുന്ന പോലെ ഒരു 10-15 മിനിറ്റ് നമ്മളിതൊന്ന് വെച്ച് കൊടുക്കാൻ പോവുകയാണ്. അതിനുശേഷം നമുക്ക് നോക്കാം. 10-15 മിനിറ്റ് ഞാൻ ആവിയിൽ വേവിച്ചെടുത്തതാണ്. അപ്പോൾ കണ്ടോ, ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ടും. കുറച്ച് ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കൂടിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു വിത്ത് അനദർ വീഡിയോ.